ഈ ടബിൽ നമ്മൾ റെഡിൻ്റെ പേരിനാണ് ഇട്ടിരുന്നത്. എഗ്ഗ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾ ജസ്റ്റ് എഗ്ഗിൽ നിന്ന് വെളിയിൽ വന്ന് തുടങ്ങി. നമ്മളൊരു രണ്ടാഴ്ച മുന്നേ ഈ പോണ്ടിലേക്ക് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രോത്ത് എന്തുമാത്രം ആയി എന്നുള്ളത് നമുക്ക്. എല്ലാവർക്കും നമസ്കാരം, നിഖിലാണ് ഗപ്പി വാഗണെന്ന്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 20 പേർ ബീറ്റാസിനെ ബ്രീഡിങ്ങിന് ഇട്ടിരുന്നു. പക്ഷേ കണ്ടീഷൻ, ക്ലൈമറ്റ് കണ്ടീഷൻ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് റിസൾട്ട് നമ്മൾ വളരെ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ടബിൽ നമ്മൾ റെഡിൻ്റെ പേരിനാണ് ഇട്ടിരുന്നത്. ബബിൾ നെസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ടബിൽ അവർ എഗ്ഗ് ചെയ്തിട്ടില്ല. എഗ്ഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം, എഗ്ഗ് ചെയ്തിട്ടില്ല. ഈ ടബിൽ ലാവൻഡർ ബെറ്റയുടെ പേരിനെയാണ്. പക്ഷേ ഇവർ എഗ്ഗ് ചെയ്തിട്ടില്ല. പക്ഷേ എഗ്ഗ് ചെയ്യാനുള്ള പ്രോസസ്സിലാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. പക്ഷേ എഗ്ഗ് ചെയ്യാനുള്ള പ്രോസസ്സില്ല. മെയിലും ഫീമെയിലും ബബിൾ നെസ്റ്റിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അവർ എഗ്ഗ് ചെയ്തോളും. അടുത്ത ടബിൽ നമ്മളിട്ടേക്കുന്ന ബ്ലൂവിൻ്റെ ഫീമെയിലാണ്. അതായത് പീകോക്ക് ബ്ലൂവിൻ്റെ മെയിലും ഫീമെയിലുമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എഗ്ഗ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾ ജസ്റ്റ് എഗ്ഗിൽ നിന്ന് വെളിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ നിൽപ്പുണ്ട്, കുറച്ച് കുഞ്ഞുങ്ങൾ ഇതേ ഇവിടെയുണ്ട്. ഇതിനകത്ത് ഈ ബ്ലാക്ക് ഡോട്ടായിട്ട് കാണുന്നത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. കുറച്ച് അതിൻ്റെ അടിയിലും ഉണ്ട്, കുറച്ച് ഇവിടെയുണ്ട്. ഈ ടബിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന കോപ്പർ റെഡിൻ്റെ പേരിനെയാണ്. അപ്പോൾ ഇതിനകത്തും കുറച്ച് ഇലയുടെ അടിയിലും കുറച്ച് ഇലയുടെ സൈഡിലും ഒക്കെ ആയിട്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ എഗ്ഗാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഫീമെയിലിനെ മാറ്റണം. ഈ ടബിൽ നമ്മൾ വൈറ്റ് ഡംബോയാണ് ഇട്ടിരുന്നത്. പക്ഷേ ഇവർ മെയിലും ഫീമെയിലും ഒക്കെ അകന്ന് നിൽക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് ബബിൾ നെസ്റ്റ് ഉണ്ട്, പക്ഷേ എഗ്ഗ് ചെയ്യാനുള്ളൊരു ലക്ഷണം കാണിക്കുന്നില്ല. ഒരു ദിവസം കൂടെ മാക്സിമം നമുക്ക് ഒരേ വെയിറ്റ് ചെയ്യാം. ഇതിൽ ഈ കാണുന്നത് നമ്മുടെ റെഡിൻ്റെ പേരാണ്. അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ചെയ്ത് കഴിഞ്ഞത് കുഞ്ഞുങ്ങൾ എഗ്ഗിൻ്റെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനകത്ത് ഈ ചെറിയ ബ്ലാക്ക് സ്പോട്ടായിട്ട് കാണുന്നത്, ചെറിയ ചെറിയ കറുത്ത കുത്തുകളായിട്ട് കാണുന്നത് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ പേറും എഗ്ഗ് ചെയ്ത് കിട്ടി. ഈ ടബിലാണെങ്കിൽ നമ്മുടെ ബ്ലൂവിൻ്റെ ഒരു മെയിലും ഫീമെയിലും ഇട്ടത്, പക്ഷേ ആ ഫീമെയിൽ മെയിലിനെ കൊത്തി കൊന്നു കളഞ്ഞു. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം കേട്ടോ. ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. നമ്മൾ ഒരു ദിവസം കൂടി ഇവരെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് കരുതി ഇട്ടിരുന്ന, പക്ഷേ അത് പണിയായി. ഇത്തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരുപാട് റിസൾട്ട് ഇല്ല. ഇതുവരെ ഒരു 6 പേര് മാത്രമേ ബ്രീഡായിട്ടുള്ളൂ. ബാക്കി ബ്രീഡാവാൻ നിൽക്കുന്ന കുറച്ച് പേരുകളൂടെ ഉണ്ട്. മാക്സിമം ഒരു 10 അല്ലെങ്കിൽ അങ്ങേ അറ്റം ഒരു 12 പേരായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം കിട്ടാൻ പോകുന്നത്. നമ്മുടെ ബെറ്റാസിൻ്റെ ആദ്യം ബ്രീഡായ ബാച്ചുകളൊക്കെ പലതും ഫ്രീസിമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മളിങ്ങനെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ മുകളിലോട്ട് മാറ്റിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റിൻ്റെ അടിയിൽ വരുമ്പോൾ ആർത്തിമിയ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആർത്തിമിയ എടുക്കാൻ ഒരു എളുപ്പമുണ്ടാവും. ബെറ്റ ബ്രീഡ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. മിക്കവാറും എല്ലാവർക്കും ബ്രീഡായി കിട്ടും. പക്ഷേ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിലാണ് എപ്പോഴും എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. നമുക്കും ആദ്യകാലത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ബെറ്റാസിനെ റേസ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ റേസ് ചെയ്യുന്ന രീതി ജസ്റ്റ് കാണിക്കാം. പലരും നമ്മളെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ആർത്തിമിയ കൊടുക്കേണ്ടത്. പറഞ്ഞാൽ അത്രത്തോളം മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രീസിം ആവുമ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് ആർത്തിമിയ കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രീസിം ആവുന്നത് പലർക്കും അത് മനസ്സിലാവാറില്ല, എന്താണ് ഫ്രീസിം ആവുക എന്നുള്ളത്. അപ്പോൾ ഫ്രീസിം ആവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം ഈ കുഞ്ഞുങ്ങൾ അവരുടെ ബബിൾ നെസ്റ്റിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ ഒട്ടി നിന്നിട്ട് ഒന്ന് കറങ്ങി താഴേക്ക് പോകും, തിരിച്ച് വീണ്ടും ബബിൾ നെസ്റ്റിൻ്റെ അവിടെ വരും. അതെല്ലാം നമ്മൾ ഫ്രീസിം ആവുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രീസിം ആവുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് വെള്ളത്തിൻ്റെ എല്ലാ ലെവലിലും ഓടി നടക്കും. അടിയിലേക്ക് പോകും, മുകളിലേക്ക് വരും, സൈഡിലേക്ക് പോകും, എല്ലാ ലെവലിലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഓടി നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഫ്രീ സ്വിമ്മിങ് എന്ന് പറയുന്നത്. ഫ്രീ സ്വിമ്മായ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മുടെ ഫാമിൽ നമ്മളിപ്പോൾ ബെറ്റ ചെയ്ത് വരുന്ന ആദ്യത്തെ സമയം തൊട്ട് തന്നെ ആർത്തിമിയ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ ഇൻഫുസോറിയ അതുപോലത്തെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആർത്തിമിയ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ചെറിയ സൈസ് കിട്ടുന്ന ആർത്തിമിയ നോക്കി എടുക്കുക. നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ഓടി നടക്കുന്ന ആർത്തിമിയാണ് നമ്മൾ ബെറ്റയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ ആർത്തിമിയ കൊടുക്കുന്ന അളവ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഒരു 99% ആളുകൾക്കും കുഞ്ഞുങ്ങളെ റേസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റാതെ വരുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് പെട്ടെന്ന് തന്നെ. ഈ കാണുന്നത് ഫ്രഷായിട്ട് ഹാച്ച് ചെയ്തെടുത്ത ആർത്തിമിയ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കോൺസെൻട്രേഷൻ വരത്തില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഡ്രോപ്പറിലേക്ക് ആവശ്യത്തിന് ആർത്തിമിയ നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ടബിൽ വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവനുസരിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു കുഞ്ഞിന് ഒരു നേരം ഒരു 1-2 ആർത്തിമിയ എന്നുള്ള കണക്കിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ടബിൽ എന്തുമാത്രം കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. അത് കണക്കാക്കി വേണം നമ്മൾ ആർത്തിമിയ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ ആർത്തിമിയ ഫീഡ് ചെയ്യുമ്പോൾ നല്ല വെട്ടത്തിനടിയിൽ വെച്ചിട്ട് തന്നെ കൊടുക്കുക. നല്ല വെട്ടത്തിനടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ആർത്തിമിയ കാണാനും ആർത്തിമിയയുടെ പുറകെ ചേസ് ചെയ്ത് പോയിട്ട് അത് എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ ടബിൽ നന്നായിട്ട് കുഞ്ഞുങ്ങൾ ഫ്രീസുമായി. ഇനി ഇതിൻ്റെ ഈ ഇലയുടെ ആവശ്യമില്ല. ഇലയുടെയും ബബിൾ നെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാം.
ഇങ്ങനെ ആർട്ടിമിയ ഫീഡ് ചെയ്യുന്നതിൻ്റെ അളവ് നമ്മൾ ചെയ്തതെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിചയമായി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന ആർട്ടിമി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആർട്ടിമിയുടെ അളവ് കൂടിപ്പോയി എന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് പരിഹാരമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്, നമ്മൾ കൊടുത്ത ആർട്ടിമിയുടെ അളവ് കുറച്ച് കൂടിപ്പോയി, അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഏതെങ്കിലും ടാങ്കിൻ്റെ ഏറ്റവും നല്ല വെട്ടം കിട്ടുന്ന വശത്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമെങ്കിൽ ആ ആർട്ടിമിയ കൂടി ഇങ്ങനെ ഒരു ഒരു മഞ്ഞ സ്പോട്ടായിട്ട് ഒരിടത്തല്ലേ ഒന്നോ രണ്ടോ എടുത്ത് ചത്ത് കിടക്കുന്നത് കാണാം. അതിന് നമ്മൾ ഇതുപോലെ ഒരു ഡ്രോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി ആ ആർട്ടിമിയ മാത്രം ഇങ്ങ് സക്ക് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളിവിടെ ചെയ്തു വരുന്ന ഒരു രീതി. ഇതല്ലാതെ തന്നെ ഇതുപോലത്തെ ടബിൽ ബ്രീഡായി കുഞ്ഞുങ്ങൾ ഫ്രീസുമായി ആദ്യത്തെ ദിവസം തന്നെ വലിപ്പമുള്ള ആഴം കുറഞ്ഞ ടാങ്കിലേക്ക് ടാർപ്പ പോണ്ടുകളിലേക്കൊക്കെ ഇറക്കി വിടുന്നവരുണ്ട്. പലരും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതി ഇതാണ്. ഒരു 6-7 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ടാർപ്പ പോണ്ടിലേക്ക് ഇറക്കുന്നത്. അങ്ങനെ വലിയ പോണ്ടിലേക്ക് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിമിയ കുറച്ചൊക്കെ ഒന്ന് ഓവർഫീഡ് ആയാലും പ്രശ്നം വരത്തില്ല. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടായതുകൊണ്ട് വെള്ളത്തിൻ്റെ അമോണിയ ലെവലൊന്നും അധികമായിട്ട് കൂടത്തില്ല. നമ്മൾ അന്ന് ബ്രീഡിങ്ങിന് ഇട്ടതിൽ ഇനിയും ബ്രീഡാവാത്ത പെയറുകളുണ്ട്. അപ്പോൾ ഇന്നത്തേക്കൂടെ നമ്മൾ നോക്കിയിട്ട് ബ്രീഡാവാത്ത പെയറുകളെ നമ്മൾ വീണ്ടും മാറ്റിയിട്ടിട്ട് വീണ്ടും കണ്ടീഷൻ ചെയ്യുമോ അല്ലെങ്കിൽ അവരെ അടുത്ത ബ്രീഡിങ്ങിന് ഇടുമ്പോൾ വേറെ ഫീമെയിലോ മെയിലോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ടൈപ്പ് സിംഗിളായിട്ട് നമ്മൾ ഗപ്പി ഇടുന്ന ബ്രീഡിംഗ് കേജ് കാണിച്ചപ്പോൾ പലരും വിളിച്ച് ചോദിച്ചിരുന്നു സെയിലിനുണ്ടോ എന്നൊക്കെ. ഇത് സെയിലിനില്ല, ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, കോസ്റ്റും കുറഞ്ഞിരിക്കും. ഹാർഡ്വെയർ ഷോപ്പിൽ കണ്ട് ഈ കണ്ണി വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് ചോദിച്ചാൽ മതി, അത് കിട്ടും. നമ്മളൊരു 2 ആഴ്ച മുന്നേ ഈ പോണ്ടിലേക്ക് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രോത്ത് എന്തുമാത്രം ആയി എന്നുള്ളത് നമുക്കൊന്ന് കളക്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പ്ലാറ്റിയുടെ ഗ്രോത്ത് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമുക്കിവരെ സെയിൽ സൈസിലോട്ട് എത്തിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടൈപ്പ് പോണ്ടുകളുടെ റിസൾട്ട്. വളരെ കുറച്ച് വെള്ളം മതി, വളരെ കോസ്റ്റ് കുറവാണ്, പക്ഷേ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ ടാങ്കിലേക്ക് നമ്മുടെ ബലൂൺ മോളികളുടെ കുറച്ച് പീസിന് ഒരു 8-10 പീസിന് നമ്മൾ ഇറക്കി വിടുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ദേ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് ബ്ലാക്ക് ബലൂൺ മോളിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാക്സിമം പ്ലാന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഏറെക്കുറെ നമുക്ക് സർവൈവ് ആയി കിട്ടും. കുറേ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പുതിയ പോണ്ടിലോട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് റേസ് ചെയ്യാം. ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുപോലെ ഒരു 6-7 ദിവസത്തിന് ശേഷം ഇങ്ങനെയുള്ള പോണ്ടുകളിലേക്ക്, വിസ്താരമുള്ള പോണ്ടുകളിലേക്ക് ഇറക്കി വിട്ടാൽ ഫാസ്റ്റായിട്ട് തന്നെ വളർന്ന് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫീമെയിൽസിന് ഇങ്ങനത്തെ പോണ്ടുകളിൽ പെട്ടെന്ന് സൈസ് വെക്കും. അപ്പോൾ ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റുന്ന ഫീമെയിൽസിനെ അധികം വളരുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ചെറിയ ടാങ്കുകളിലേക്ക് കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മുടെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതനുസരിച്ച് വരുന്ന വീഡിയോകളിൽ അതിൻ്റെ എല്ലാം കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഓരോ സ്റ്റേജിലും കൊടുക്കുന്ന ഫീഡുകളും വാട്ടർ ചേഞ്ചും നമ്മൾ മാറ്റുന്ന ടാങ്കുകളും എല്ലാം കാണിച്ചുതരാം. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ബെറ്റാസിനെ ബ്രീഡ് ചെയ്ത് റേസ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി വരുന്നത് ഈ സ്റ്റേജിന് ശേഷമാണ്, അതായത് നമ്മുടെ ബോട്ടിലിംഗ് സ്റ്റേജിന് ശേഷം. അതുവരെ നമുക്ക് വാട്ടർ ചേഞ്ച് കാര്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, വാട്ടർ ചേഞ്ച് കൊടുക്കണമെങ്കിൽ തന്നെ ഈസിയാണ്. പക്ഷേ ബോട്ടിലിംഗ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അധ്വാനം കൂടും. ഓരോരുത്തരെ ഓരോ ബോട്ടിലാക്കി കഴിഞ്ഞാൽ ഫീഡിങ് തന്നെ നല്ലൊരു ജോലിയാണ്. അതിനുശേഷം ഇതിനകത്ത് വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് ഫിസിക്കൽ അധ്വാനം കൂടുതൽ വരുന്ന പണിയാണ്. അതുപോലെ ബെറ്റാസിനെ ബോട്ടിൽ ചെയ്യുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ബെറ്റാസിന് ബോഡി സൈസ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് വളരെ താമസിച്ച് മാത്രം ബോട്ടിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബെറ്റ നമ്മൾ ബോട്ടിൽ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, പക്ഷേ ഇതിന് ആവശ്യത്തിന് ബോഡി സൈസ് നമുക്ക് കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ ചെയ്തേക്കുന്നത്. ഇനി കുറച്ച് ദിവസം നമ്മൾ ബോട്ടിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഫീഡ് ചെയ്യുക, നന്നായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുക, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ടെയിൽ ഗ്രോത്ത് ആയി കിട്ടും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാ കമൻറ്റുകളും നമ്മൾ വായിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ കാണാൻ താല്പര്യമുള്ള കാഴ്ചകളും നമ്മളെ അറിയിക്കുക. കഴിവുള്ളിടത്തോളം വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.